ഒരു സംഘിയുടെ പരാതിയിൽ സുപ്രീം കോടതി കേരളത്തോട് ചോദിച്ചിരിക്കുന്നു ബക്രീദിന് നൽകിയ ഇളവുകളെക്കുറിച്ച് വിശദീകരണം നൽകണമെന്ന്. ബക്രീദിന് കടകൾ തുറക്കാൻ അനുവദിക്കണം, അനുവദിച്ചില്ലെങ്കിൽ പിണറായി വിജയനെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞ് ഇവിടെ ബഹളമുണ്ടാക്കിയ ആളുകളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ശരിക്കു പറഞ്ഞാൽ അവരാണ് പോയി സുപ്രീം കോടതിയിൽ മറുപടി കൊടുക്കേണ്ടത്. സർക്കാർ ശാസ്ത്രീയമായി ഓരോ ഇടത്തെയും രോഗവ്യാപനത്തിൻ്റെ തോത് കണക്കിലെടുത്ത് മാത്രമേ കടകൾ തുറക്കാനൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കച്ചവടക്കാരെ ഇളക്കിവിടുന്നു, വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുന്നു, മുഖ്യമന്ത്രിയെ വരെ അങ്ങ് വിരട്ടുന്നു. ഒടുവിൽ അങ്ങനെ ഒരു ജനങ്ങളുടെ ഒരു പൊതുവികാരം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു. ഒരുപക്ഷെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്നൊക്കെ ചിന്തിച്ച് ചില മേഖലകളിൽ കടകൾ തുറക്കാനുള്ള ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ചോദ്യം ചെയ്ത് ഒരു സംഘി പോകുന്നു സുപ്രീം കോടതി. സംഘിക്ക് വല്ലാത്ത ചൊറിച്ചിലുണ്ടാവുകയാണ്. കാവടിയാത്ര ഉത്തർപ്രദേശിൽ നിരോധിക്കുന്നതിന് നീക്കം നടക്കുമെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ബക്രീദിന് ഇളവുകൾ നൽകുന്നത് എന്ന്? ഇവിടെ ബക്രീദിന് എന്ന് പറഞ്ഞൊരു ഇളവല്ല നൽകിയിരിക്കുന്നത്. കച്ചവട സ്ഥാപനങ്ങൾ തുറക്കുക, കുറച്ച് കച്ചവട സ്ഥാപനങ്ങൾക്ക് ഒരു റിലാക്സേഷൻ കൊടുക്കുന്നു. ആളുകൾക്ക് ഈ ബക്രീദിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി. ബാക്കി ആരാധനാലയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയത്തിനല്ല, എല്ലാ ആരാധനാലയങ്ങൾക്കും 20 എന്നുള്ളത് 40 പേരെ പ്രവേശിപ്പിക്കാം എന്ന ഇളവ് നൽകിയിരിക്കുന്നു. വിശേഷ അവസരങ്ങളിൽ ശബരിമലയിൽ പ്രവേശിപ്പിക്കാവുന്നവരുടെ എണ്ണം 5000-ൽ നിന്ന് 10000-ആയി ഉയർത്തിയിട്ടുണ്ട്. അതൊന്നും ബാധകമല്ല. കടകൾ തുറക്കാൻ നൽകിയ അനുമതിക്കെതിരെയാണ് ഈ സംഖ്യ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സർക്കാരിന് ഈ മാനദണ്ഡങ്ങളിൽ ഇപ്പോൾ ഒരു ഇളവ് വരുത്തേണ്ടി വന്നതുപോലും വല്ലാത്തൊരു ജനകീയ സമ്മർദ്ദത്തിൻ്റെ കൂടി ഫലമായിട്ടാണ്. ഇവിടെ വിദഗ്ധ സമിതിയാണോ തീരുമാനിക്കുന്നത്? ഇവിടെ അങ്ങോട്ട് തുറന്നു കൊടുക്കൂ എന്ന് പറഞ്ഞവരാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി സർക്കാരിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടത്. ഇവിടെ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ഇളവുകളും പ്രഖ്യാപിക്കുന്നത്, ഓരോ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവാത്തവർക്ക്. ഇപ്പോൾ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളൊന്നും അല്ല, ഇവിടെ പിണറായിസമാണ് നടക്കുന്നത്. ഒരു യൂത്ത് കോൺഗ്രസ് ചർച്ചക്കാരൻ പറയുന്നത് അങ്ങനെയാണല്ലോ, പിണറായിസം സയൻസാണ് വേണ്ടത്, പിണറായിസമല്ല എന്നുള്ളത്. ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ സയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത് എന്ന്? ആ നിയന്ത്രണങ്ങൾ നീക്കിയപ്പോഴാണ് സുപ്രീം കോടതി അതിനെ ചോദ്യം ചെയ്യുന്നത് എന്ന്. ഈ ചർച്ചക്കാരന്മാരെല്ലാവരും കൂടി ഇവിടെ പിണറായി വിജയനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സതീശനും സുധാകരനും ഒക്കെ കൂടി ഒന്ന് സുപ്രീം കോടതിയിൽ പോയി, സുധാകരൻ അവിടെ ഉണ്ടല്ലോ പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട്, ഒന്ന് സുപ്രീം കോടതിയിൽ പോയി ഒന്ന് മറുപടി കൊടുത്തേക്കാൻ പറയൂ. സർക്കാരിനെ ഇങ്ങനെ കോടതിയുടെ മുന്നിൽ അപഹാസ്യരാക്കാൻ വേണ്ടി ഓരോരോ ന്യായങ്ങൾ പഠിച്ചുകൊണ്ട് വരും, എന്നിട്ട് തങ്ങൾ വലിയ കേവന്മാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും.